ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ കർമ്മേൽ മിഷൻ ലൈവിൽ കൂടി വീണ്ടും ഒരു പ്രാവശ്യം കൂടാ വലിയവനായ ദൈവത്തിൻ്റെ വചനവുമായി കടന്നു വരുവാൻ സർവകൃപാലുവായ ദൈവം നൽകിയ അവസരത്തിനായി ദൈവത്തിന് നന്ദിയും സ്തോത്രവും ബഹുമാനം അർപ്പിക്കുന്നു. ഈ കർമ്മേൽ മിഷയുടെ അഡ്മിനായി പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ വലിയ ദാസൻ വർഗീസ് ഇബ്നു അവർ, തൻ്റെ കുടുംബം, കുഞ്ഞുങ്ങൾ, ഈ ലെവൽ കൂടി തിരുവചനം ശ്രവിക്കുന്ന എല്ലാ മാന്യദൈവ മക്കൾ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ക്രിസ്തീയ വന്ദനങ്ങൾ അറിയിക്കുന്നു. വലിയവനായ ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നിറഞ്ഞ ഈ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെയൊക്കെ നമുക്ക് ആശ്വാസം കൂടുതലും നമ്മുടെ കർത്താവിൻ്റെ വചനമാണ്. നമ്മളോടെന്നും കൂടെ ഇരിപ്പാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനായും ഞാൻ ദൈവത്തിന് നന്ദി അർപ്പിക്കുകയാണ്. ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിന് ആവശ്യമുള്ള ദൈവകൃപയും ദൈവിക ബലവും നൽകുന്ന കർത്താവിന് മഹത്വം കരേറ്റിക്കൊണ്ട് ഒരു വ്യക്തിക്ക് കർത്താവുമായുള്ള ബന്ധം എപ്രകാരമായിരിക്കണമെന്നുള്ളത് ഇന്ന് രാത്രിക്കാലം ഒന്ന് രണ്ട് ചിന്തകൾ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഒരു വിശ്വാസിയും ക്രിസ്തുമായുള്ള ബന്ധം, നമുക്കറിയാം ഒരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു, വാ കൊണ്ട് ഏറ്റുപറയുമ്പോൾ രക്ഷിക്കപ്പെടുന്നു, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു എന്നും നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വായിക്കുന്നു. അപ്പോൾ ദൈവം കർത്താവുമായുള്ള ബന്ധം എപ്രകാരമായിരിക്കണമെന്ന് ഇന്ന് രാത്രികാലം ഒന്നുകൂടെ ചിന്തിച്ച് പുതുവർഷത്തിൽ ആ കർത്താവുമായുള്ള ബന്ധത്തെ ആഴമായി ഒന്നുകൂടെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ ആത്മജീവിതം ഈ വർഷം ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതിനാധാരമായി ഒന്ന് രണ്ട് ചിന്തകൾ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതും അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതും ഒന്ന് രണ്ട് വേദഭാഗങ്ങൾ ഇന്ന് രാത്രി കാലത്ത് നമ്മുടെ ആത്മീയ ക്രിസ്തുമായുള്ള ബന്ധത്തിലേക്ക് അതൊന്ന് പുതുക്കുവാനും ശക്തിപ്പെടുവാനും ദൈവം ആഗ്രഹിക്കുന്ന നിലയിലേക്കൊന്നുകൂടാ ഈ വർഷം അത് കെട്ടിപ്പണിക്കുവാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 15 അധ്യായത്തിൽ 4 വാക്യം, എന്നിൽ വസിപ്പീൻ ഞാൻ നിങ്ങളിൽ വസിക്കും, കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യഗണത്തെ നോക്കി പറഞ്ഞ ഒരു വേദഭാഗമാണ് നമ്മൾ വായ്പറടി. ക്രിസ്തുമായുള്ള റിലേഷൻ ബന്ധം ഇവിടെ എപ്രകാരമായിരിക്കണമെന്ന് കർത്താവ് തന്നെ പറയുകയാണ്. കർത്താവിൽ വസിപ്പീൻ, എന്നിൽ വസിപ്പീൻ, വെറുതെ വചനം കേട്ടുപോകുന്നൊരു അനുഭവമല്ല, കർത്താവ് യേശുവിനെ കുറിച്ച് അറിഞ്ഞു പോകുന്ന അനുഭവമല്ല, അവനിൽ വാസം ചെയ്യുന്ന, അവനിൽ വസിക്കുന്ന ഒരാത്മീയ ജീവിതത്തെക്കുറിച്ചാണ് കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവർ ഫലം കായ്ക്കുമെന്നും നിലനിൽക്കുമെന്നും എന്നൊക്കെ കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മുടെ ക്രിസ്തുമായുള്ള ബന്ധത്തിൽ വരുമ്പോൾ ആ കർത്താവിൽ വസിക്കുവാനാണ് കർത്താവ് പറഞ്ഞത്, എന്നിൽ വസിപ്പീൻ ഞാൻ നിങ്ങളിലും വസിക്കും. പൗലോസ് പറഞ്ഞിരിക്കുന്ന ചന്ദ്രൻ്റെ ചിന്തകൾ വിശ്വാസിയുമായുള്ള ബന്ധത്തിലേക്ക് നമുക്ക് അത് മനസ്സിലാക്കുവാനിടയായിത്തീരട്ടെ. പലവരും കർത്താവിനെ കണ്ടുമുട്ടുന്നു, പലവരും രക്ഷിക്കപ്പെടുന്നുണ്ട്, എന്നാൽ കർത്താവുമായുള്ള ബന്ധത്തിൽ ആഴമായി നിലനിൽക്കുവാൻ കഴിയാതെ, വസിക്കുവാൻ കഴിയാതെ ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളിലും കർത്താവിന് വിട്ടുപോകുന്നത്, കൂട്ടായ്മ വിട്ടുപോകുന്നതോ, സത്യത്തെ വിട്ട് ലോകത്തിൽ പോകുന്നത് കാണുവാൻ കഴിയുന്നുണ്ടോ? അതിന് കാരണം കർത്താവായ യേശു ക്രിസ്തുവിൽ ആഴമായി വസിക്കാത്തത് കൊണ്ടാണ്. യേശു നമ്മളിൽ വസിക്കുമെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്.
ഗലാത്യലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഒരു വിശ്വാസിക കർത്താവുമായുള്ള ആഴമായ ബന്ധം എപ്രകാരമാകണമെന്ന് തൻ്റെ ലേഖനങ്ങളിൽ താൻ പല പ്രാവശ്യം ഊന്നൽ കൊടുത്ത് പറഞ്ഞ ഭാഗം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഗലാത്യലേഖനം 1-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ആ ബന്ധത്തെക്കുറിച്ച് നമുക്ക് നന്നായി മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. എങ്കിലും എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തൻ്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതിയുടെയിൽ അറിയിക്കേണ്ടതിനോ അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ. അപ്പോൾ ഇവിടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ എപ്രകാരം പിതാവായ ദൈവം ആ യേശുവിനെ വെളിപ്പെടുത്തി എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. അവൾ ക്രിസ്തീയ ജീവിതത്തിൽ കർത്താവിനെ കൈക്കൊണ്ടു ആ പിതാവായ ദൈവത്തിൽ തൻ്റെ വചനപ്രകാരം കർത്താവിനെ അംഗീകരിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം എപ്രകാരം കർത്താവ് വെളിപ്പെട്ട് വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവ് നമ്മളിലേക്ക് വന്നാൽ ആ യേശുവിനെ നാം വെളിപ്പെടുത്തുന്നവരായിരിക്കണം, പ്രകടമാക്കുന്നവരായിരിക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ കൂടി നമ്മുടെ പ്രവൃത്തിയിൽ കൂടി ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. 16-ാമത്തെ വാക്യം, ദൈവം തൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളിൽ അറിയിക്കേണ്ടതിനോ അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചു. പിതാവായ ദൈവം കർത്താവായ യേശു ക്രിസ്തുവിനെ തൻ്റെ പുത്രനെ പൗലോസിൽ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിച്ചു. അങ്ങനെയെങ്കിൽ ഈ രാത്രികാലം നമ്മളിലും പിതാവായ ദൈവം തൻ്റെ പുത്രനെ വെളിപ്പെടുത്തി. ആ പുത്രനെ എപ്രകാരമാണ് നമ്മൾ വെളിപ്പെടുത്തുന്നത്? ഒരിക്കൽ കർത്താവായ യേശു ക്രിസ്തു നിന്നുകൊണ്ട് എന്നെ പലവരും എന്തു പറയുന്നു എന്ന് ഒരു സംഭാഷണത്തിൽ ശിഷ്യഗണത്തോട് ചോദിക്കുമ്പോൾ, യോഹന്നാൻ സ്നാപകനെന്നും ഏലിയാവെന്നും യിരെമ്യാവെന്നും പല കാര്യങ്ങൾ പറയുന്നുണ്ട്, എന്നാൽ നിങ്ങൾ എന്നെക്കുറിച്ച് എന്താണ് പറയുന്നത്? അതിന് പത്രോസ് പറഞ്ഞ ഒരു പദം മത്തായി സുവിശേഷത്തിൽ 16:16-17 തനിക്കതാര് വെളിപ്പെടുത്തി എന്ന് യേശു കർത്താവ് പറയുന്നുണ്ട്. നിങ്ങൾ എന്നെക്കുറിച്ച് എന്താണ് പറയുന്നത്? ലോകത്തിലുള്ളവർ പലതും പറഞ്ഞാൽ എനിക്ക് വിഷയമില്ല, നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് പറഞ്ഞപ്പോൾ പത്രോസ് പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനെന്ന് ഉത്തരം പറഞ്ഞു. യേശു പറഞ്ഞു, പരിയോ ശീമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്ക് വെളിപ്പെടുത്തിയത്. അപ്പോൾ പിതാവായ ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ ആരാണെന്ന് വെളിപ്പെടുത്തിയത്. അങ്ങനെയെങ്കിൽ ഓരോ കാലഘട്ടത്തിലും നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ വന്ന നമ്മളിൽ പിതാവായ ദൈവമാണ് വെളിപ്പെടുത്തിയത്, കർത്താവായ യേശു ക്രിസ്തുവിന് എന്നിലേക്ക്. ആ യേശു ക്രിസ്തുവിനെ എന്നിലേക്ക് വെളിപ്പെടുത്തിയ പിതാവ് ആഗ്രഹിക്കുന്ന തൻ്റെ പുത്രനെ നമ്മൾ ലോകത്തിൽ വെളിപ്പെടുത്തണം. പത്രോസിനോട് പറയുന്നു, നീ ഭാഗ്യവാനാണ്, ജഡരക്തങ്ങളല്ല നിനക്ക് വെളിപ്പെടുത്തിയത്, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ്. അങ്ങനെയെങ്കിൽ ഈ വചനം കേൾക്കുന്ന ആരില്ലെങ്കിലും കർത്താവ് വേണ്ടുന്നവണ്ണം വെളിപ്പെട്ട് വന്നില്ല എങ്കിൽ, അതിനുവേണ്ടി നാം സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ, കർത്താവ് ലോകത്തിലുള്ള പല കാര്യത്തെക്കുറിച്ചുള്ള വെളിപ്പാടും ദർശനവും എനിക്ക് ലഭിക്കുന്ന ഉപരിയായിട്ട് അങ്ങയുടെ പുത്രനെക്കുറിച്ചുള്ള ശരിയായ ഒരു വെളിപ്പാട്, ഒരു കാഴ്ചപ്പാട് ഈ രാത്രികാലം എൻ്റെ ആത്മജീവിതത്തിൽ പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ എന്നെ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാനിടയായി തീരട്ടെ. സ്തോത്രം. ആ ശ്രേഷ്ഠമായൊരു വെളിപ്പാട് പത്രോസിന് വെളിപ്പെടുത്തിയതുപോലെ, കർത്താവേ എനിക്കും ഒന്ന് വെളിപ്പെടുത്തുക, എൻ്റെ ആത്മജീവിതം ഒന്നുകൂടെ പുഷ്ടിപ്പെടുവാൻ പിതാവ് ആഗ്രഹിക്കുന്നത് പോലെ
ഒന്നുകൂടെ ജീവിച്ച് കാണിക്കുവാൻ പരിശുദ്ധാത്മാവ് എന്നിൽ ആഗ്രഹിക്കുന്നത് പോലെ എനിക്കൊന്ന് വെളിപ്പെടുത്തണമെന്ന് നമുക്കും ആഗ്രഹിപ്പനടയായിത്തീരട്ടെ. കർത്താവ് പറയുന്നു, പിതാവാണിത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പത്രോസിന് വെളിപ്പെടുത്തിയെങ്കിൽ അതേ ദൈവം നമുക്കും വെളിപ്പെടുത്തും, അതേ കർത്താവ് നമുക്കും വെളിപ്പെടുത്തും. എൻ്റെ വിശ്വാസ ജീവിത യാത്രയിൽ യേശുമായുള്ള ബന്ധത്തിൽ എനിക്ക് ആഴമായി കർത്താവുമായുള്ളൊരു വെളിപ്പാട് ലഭിച്ചാൽ മാത്രമേ എൻ്റെ ജീവിതം ധന്യമാകുകയുള്ളൂ. ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ എനിക്ക് ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ കഴിയത്തുള്ളൂ. പൗലോസ് അതിനെക്കുറിച്ച് പല ഭാഗത്തും തൻ്റെ കാര്യങ്ങൾ വ്യക്തമായി വെളിപ്പെടുത്തുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്വത്രം എപ്രകാരമാണ് ദൈവം തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. എങ്കിലും എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തൻ്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതിയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ, എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചു. എത്ര ശ്രേഷ്ഠമായിട്ടാണ് പറയുന്നതോ, തൻ്റെ ജീവിതത്തിൽ കർത്താവായ യേശുവിനെ വെളിപ്പെടുത്തിയത് പിതാവായ ദൈവമാണ്. യേശു കർത്താവ് പറയുമ്പോൾ പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുന്നില്ല. പിതാവിനോട് കേട്ട് പഠിച്ചവനാണ് എൻ്റെ അടുക്കൽ വരുന്നതെന്നും നമുക്ക് യോഹന്നാനിൽ സുവിശേഷം വായിക്കുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ രാത്രികാലം വിശ്വാസിയും കർത്താവുമായുള്ള ബന്ധം ധന്യപ്പെട്ട് ജീവിക്കണമെങ്കിൽ, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കണമെങ്കിൽ ആ കർത്താവ് യേശു ക്രിസ്തു എന്നിൽ വെളിപ്പെട്ടേ മതിയാകത്തുള്ളൂ. ഞാനെന്നുള്ള വ്യക്തിത്വം, എൻ്റെ അറിവ്, എൻ്റെ കഴിവ്, ജന്മനാവുള്ള പല അമേ കഴിവുകളൊക്കെ മാറ്റി ദൈവത്താൽ വരുന്ന ദൈവിക വെളിപ്പാട് അമേ കർത്താവ് എന്നിൽ വെളിപ്പെടുത്തുമ്പോൾ ഞാനല്ല, എന്നെയല്ല കാണുന്നതോ, എന്നിൽ കൂടി ക്രിസ്തുവിനെ ലോകം കാണുവാനടി ആയിത്തീരട്ടെ. ഈ 2023 എന്നെയല്ല ലോകം കാണേണ്ടതോ, എൻ്റെ പണത്തെയോ സ്വത്രം എൻ്റെ ശുശ്രൂഷയോ അമേ എൻ്റെ കഴിവോ അറിവോ എൻ്റെ സൗന്ദര്യമോ എൻ്റെ പണമോ ഒന്നുമല്ല ലോകം കാണേണ്ടതോ, എന്നിൽ കൂടി പിതാവായ യേശു ക്രിസ്തു ഇവനെ ദൈവം വെളിപ്പെടുത്തി എനിക്ക് നൽകിത്തന്നതോ എൻ്റെ ജീവിതത്തിൽ കൂടി കാണിച്ചു കൊടുക്കുവാൻ പിതാവെ ഈ വർഷം ഒരുക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ ഇടയായിത്തീരട്ടെ. 2 കൊരിന്ത്യലേഖനം 4:6 ആറാമത്തെ വാക്യം നമ്മളിന്ന് ചിന്തിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു വിശ്വാസിയുമായുള്ള ബന്ധമാണ്. സ്തോത്രം. 4:6 വാക്യത്തിൽ ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളിച്ചത് ദൈവം. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം. ഈ ഭൂമിയിൽ ആദ്യം കേട്ട ശബ്ദം തന്നെ വെളിച്ചമുണ്ടാകട്ടെ എന്നുള്ളതാണ്. സ്തോത്രം. ദൈവം അത് കൽപ്പിക്കുവാനിടയായിട്ട് ഉണ്ടാകട്ടെ. ഇവിടെയും പറയുന്നതോ ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്ന് അരുൾ ചെയ്ത ദൈവം. ഇരുളായിരിക്കുന്ന നമ്മളെ വെളിച്ചമാക്കി തീർത്തു. എഫ്എസ്എലേഖനം നമ്മൾ വായിക്കുന്നുണ്ട്, ചിന്തിച്ച കാര്യമാണ്. അപ്പോൾ ഇരുൾ നിന്ന് വെളിച്ചമാക്കി തീർത്ത എന്നെ ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം. ഞാൻ എന്നും ഒരു ഇരുളായി തീരുവാനല്ല, ഒരു ഇരുണ്ട അവസ്ഥയായി തീരുവാനല്ല. പിതാവേ എന്നെ അങ്ങ് പ്രകാശിപ്പിക്കണം. ആ പുത്രനെ എന്നിലൊന്ന് വെളിപ്പെടുത്തുമ്പോൾ, എനിക്ക് ശരിയായൊരു കാഴ്ചപ്പാട് ലഭിക്കുമ്പോൾ, ശരിയായ ഒരു ദർശനം ലഭിക്കുമ്പോൾ, യേശു കർത്താവ് ആരാണ്, എന്തിനാണ് ഭൂമിയിൽ വന്നത്, എന്ത് ചെയ്യുവാൻ വേണ്ടി വന്നു, എന്ത് നിവർത്തിക്കുവാൻ വേണ്ടി വന്നു, എന്താകുവാൻ വേണ്ടി വന്നു, എന്തായിത്തീരുവാൻ വേണ്ടി വന്നു, ഈ ഒരു കാഴ്ചപ്പാട് ഓരോ വ്യക്തികൾക്കും ഉണ്ടാകുമ്പോഴാണ് ആഴമായ യേശുമായി പറ്റിച്ചേരുന്നത്, ആഴമായ യേശുമായുള്ള ബന്ധം ഉണ്ടാകുന്നത്. ഇരുളുന്ന വെളിച്ചം പ്രകാശിക്കട്ടെ, അല്ലെങ്കിൽ പ്രകാശിക്കണമെന്ന് അരുളിച്ചത് ദൈവം. യേശു ക്രിസ്തുവിൻ്റെ മുഖത്തുള്ള തേജസ്സിൻ്റെ പരിജ്ഞാനം വിളങ്ങേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിപ്പിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വ്യക്തിപരമായുള്ള ബന്ധം മാറി
അത് മറ്റുള്ളവരിലേക്ക് പോയിരിക്കുന്നു. കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച വീണ്ടും ജനിച്ച ദൈവത്തിൻ്റെ മയിൽ ഇരുളല്ല, അവനൊരു പ്രകാശം കർത്താവ് പ്രകാശിപ്പിച്ചിട്ടുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ മുഖത്ത് തേജസ്സിൻ്റെ പരിജ്ഞാനം വിളങ്ങേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. സ്തോത്രം, ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. യേശുമായുള്ള ബന്ധത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നാമത് എന്നിൽ ആ കർത്താവ് സ്തോത്രം വെളിപ്പെടുത്തിയിരിക്കുന്നു. പിതാവായ ദൈവം തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ എല്ലാ കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ എന്നിൽ കർത്താവായ യേശു ക്രിസ്തു വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തിന് നമ്മൾ ഭാരപ്പെടുന്നു? അവൻ വെളിപ്പെടുത്തി, ഞാൻ ഇരുളല്ല. ഇരുട്ടിൻ്റെ ഒരു ശക്തി പോലും എന്നിൽ നിങ്ങൾ വ്യാപരിപ്പാൻ ഒരിക്കലും കഴിയത്തില്ല. കാരണം ഇരുളുന്നോ പ്രകാശം എത്രമാകണം? ആ ഇരുളിൽ നിന്നോ വെളിച്ചം പ്രകാശിക്കണം എന്ന് കർത്താവ് അരുളി ചെയ്തു. എന്നിൽ നിന്ന് പ്രകാശം ജ്വലിക്കണം, എൻ്റെ ഇരുളൊന്ന് മാറണം. സ്തോത്രം, ഇരുട്ടിൻ്റെ അവസ്ഥ എന്നിൽ കാണുവാൻ പാടില്ല. യേശുമായുള്ള ബന്ധത്തിൽ ഞാൻ ആയിരിക്കുമ്പോൾ ഇരുള് പാടെ മാറി. എന്നാൽ ഇന്നും പലപ്പോഴും പല ജീവിതങ്ങളിൽ വാസ്തവമായിട്ട് വെളിച്ചത്തിൻ്റെ ആ പ്രകാശം കാണാൻ കഴിയാതെ വണ്ണം പലവരെയും ഇരുട്ടിൻ്റെ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു, പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു, പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഇന്ന് രാത്രികാലം നാം അങ്ങനെ ആകാതിരിപ്പാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പൗലോസ് അതിന് ഒന്നിനെക്കുറിച്ച് ഒന്നുകൂടെ പറയുന്നു, ഇവിടെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ ഇന്ന് രാത്രികാലം ഒന്ന് സ്വയചോദ്യം ചെയ്യാം, പിതാവായ ദൈവം എന്നിൽ ക്രിസ്തുവിനെ പ്രകാശിപ്പിച്ചിട്ടുണ്ട്. ആ പ്രകാശം എന്നിലുണ്ടോ? ആ കർത്താവ് എന്നിലുണ്ടോ? ഞാൻ വേണ്ടെന്നവണ്ണം പ്രകാശം കൊടുക്കുന്നുണ്ടോ? ഞാൻ ആയിരിക്കുന്ന മണ്ഡലത്തിൽ, ഞാൻ പാർക്കുന്ന സ്ഥലത്ത്, ജോലി സ്ഥലത്ത്. ഇന്ന് രാത്രിക്ക് ഒന്ന് ചിന്തിക്കാം, എന്നിൽ പ്രകാശിച്ച വെളിച്ചം ദൈവം കർത്താവിനെ എനിക്ക് ഒന്നുകൂടെ വെളിപ്പെടുത്തുവാൻ കഴിയുന്നുണ്ടോ? അപ്പോൾ ഒന്ന് പ്രകാശിക്കണമെങ്കിൽ സ്തോത്രം, ഗലാത്യലേഖനം 4:19 പൗലോസിനെ ഒന്നുകൂടെ അതിനെ വിവരിച്ചു പറയുകയാണ്. ക്രിസ്തുവിൽ നിങ്ങൾ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദന പെടുന്നവനായി. എൻ്റെ കുഞ്ഞുങ്ങളെ, എൻ്റെ മക്കളെ, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം, ഒരു രൂപം വരുവോളം, ആ രൂപം വന്നേ മതിയാകത്തുള്ളൂ. വേദനപ്പെടുന്നൊരവസ്ഥ കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഒന്ന് നമ്മുടെ ജീവിതത്തിൽ എന്നിൽ ക്രിസ്തു വെളിപ്പെടണം. വെളിപ്പെടണമെങ്കിൽ ഇല്ലത് ഉരുവാകണം, എന്നുള്ള ഇരുട്ട് മാറണം. ക്രിസ്തുവിൻ്റെ മുഖത്തുള്ള തേജസ്സിൻ്റെ പരിജ്ഞാനം വിളങ്ങണം. അതുരുവായാൽ മാത്രമേ മതിയാകത്തുള്ളൂ എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. രണ്ട്, കർത്താവുമായുള്ള എൻ്റെ ബന്ധത്തിൽ വ്യക്തമായി തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്ന പല ഭാഗങ്ങളുണ്ട്. സ്തോത്രം, ക്രിസ്തുവിനിൽ ജീവിച്ചേ മതിയാകത്തുള്ളൂ. ഞാൻ ക്രിസ്തുവിനോട് മരിക്കുന്ന അവസ്ഥ, എങ്കിലും ജീവിക്കുന്ന ഞാനല്ല, എന്നിൽ ക്രിസ്തു എത്രയെന്ന് ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്. ക്രിസ്തു എന്നിൽ ജീവിക്കണം, ക്രിസ്തു ഉരുവാകണം. അപ്പോൾ എന്നിൽ കർത്താവ് വെളിപ്പെടുത്തണമെങ്കിൽ, കർത്താവ് യേശുമായുള്ള ബന്ധത്തിൽ എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിൽ വസിക്കാമെന്ന് കർത്താവ് പറയുമ്പോൾ നാം വാസ്തവമായി വസിച്ചിട്ടുണ്ടോ? വസിക്കുന്നുണ്ടോ? അതോ കർത്താവുമായുള്ള ബന്ധം മാത്രം പറഞ്ഞു പോകുന്ന ഒരവസ്ഥയാണെങ്കിൽ ഈ രാത്രികാലം അതിനെ പാടെ തിരുത്തിക്കൊണ്ട് ഞാൻ ക്രിസ്തുവിനോടുകൂടെ മരിച്ചിരിക്കുന്നു, അത് ക്രൂശിൽ മരിച്ചിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ ക്രിസ്തു എത്രയേ എന്ന്, എൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിനാണ് മുൻസ്ഥാനം. രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ മുതൽ കർത്താവുമായുള്ള ബന്ധത്തിൽ ജീവിക്കുമ്പോൾ ഒരു വിശ്വാസി അപ്രകാരമായിരിക്കണം. കർത്താവുമായുള്ള ബന്ധത്തിൽ ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല, എൻ്റെ കർത്താവിന് വേണ്ടിയാണ്. എന്നെ രക്ഷിച്ച, വിടുവിച്ച,
എൻ്റെ പാപത്തെ പോക്കി എന്നെ ശുദ്ധീകരിച്ച് ഒരു ദൈവമകനാക്കി മകളാക്കി തീർത്ത ഞാൻ ആ കർത്താവിന് വേണ്ടിയാണ് ജീവിക്കേണ്ടതെന്നോ നമുക്ക് പൗലോസിനെ പോലെ പറയുന്നുണ്ട് ആയിട്ട് ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂസിൽ മരിച്ചിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, പഴയ ശൗല് മരിച്ചു, ത്രിയുത്വത്തിൽ മൂന്നാമനായ ഒരുവൻ വസിക്കുവാൻ വന്നു, കർത്താവായ യേശു ക്രിസ്തു വാസം ചെയ്യുവാൻ വന്നു. കൊലോസ്യ ലേഖനത്തിൽ താൻ അതിനെക്കുറിച്ച് ഒന്നുകൂടെ പറയുന്നുണ്ട്. ഇന്നൊരു ഉണർവസംഗം അല്ലെങ്കിലും ഒരു സ്റ്റഡി പോലെ ഞാനും എൻ്റെ കർത്താവുമായുള്ള ബന്ധം. പലപ്പോഴും ലോകകാര്യങ്ങൾ, ലോകത്തിലെ ചിന്തകൾ, പിശാചികമായ ശക്തികൾ ആ കർത്താവുമായുള്ള ബന്ധത്തിൽ നിന്നോ അകറ്റുവാൻ നോക്കുമ്പോൾ നാം ലോകത്തിന് വേണ്ടി മരിക്കുവാൻ, പാപത്തിന് വേണ്ടി മരിക്കുവാൻ, ക്രിസ്തുവിനോടുകൂടി ജീവിക്കുവാൻ, എന്നിൽ എൻ്റെ കർത്താവാണ് ജീവിക്കുന്നതെന്ന് പറയത്തക്ക നിലയിൽ ഒരാത്മീയ നിലവാരം പുറത്തുവാനിടയായി തീരട്ടെ. കൊലോസ്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് അതോട് പറയുമ്പോൾ അവരോട് ജാതികളുടെയിൽ ഈ മർമ്മത്തിൻ്റെ മഹിമാധനം എന്തെന്നറിയിപ്പാൻ ദൈവത്തിനിഷ്ടമായി ആ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളിരിക്കുന്നു എന്നുള്ളത് തന്നെ. അപ്പോൾ പൗലോസിനിരിക്കുന്നു, പൗലോസിന് വെളിപ്പെടുത്തി, പിതാവായ ദൈവം വെളിപ്പെടുത്തി, ആ വെളിപ്പെടുത്തിയ കർത്താവിനെ താൻ എപ്രകാരം ജാതിയുടെയിൽ വെളിപ്പെടുത്തുന്നു. അവിടെ പറയുമ്പോൾ ജാതിയുടെയിൽ ഈ മർമ്മത്തിൻ്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിനിഷ്ടമായി ആ മർമ്മം മഹത്വ പ്രത്യാശ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. അപ്പോൾ കർത്താവുമായുള്ള ബന്ധത്തിൽ ഒരു വിശ്വാസി എപ്രകാരമായിരിക്കണം, വെളിപ്പെടണമെങ്കിൽ ഉരുവാകണം, ഉരുവാകെ മാത്രം വരാം. സ്തോത്രം, എൻ്റെ ഹൃദയങ്ങളിൽ വിളങ്ങണം ആ ജനിച്ച കർത്താവ്, ഉരുവായ കർത്താവ്, പ്രത്യാശ ഉള്ളവരായി ജീവിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. ക്രിസ്തുമായുള്ള ബന്ധം നാം ക്രിസ്തുവിനെ ധരിക്കണം. ഗലാത്യ ലേഖനം 3:27 പറയുന്നു, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമറ്റായ നമ്മളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അപ്പോൾ ക്രിസ്തു ഉള്ളിലുരുവാകുന്നു, ആ ക്രിസ്തു എന്നിൽ പ്രകാശിക്കുന്നു, ആ ക്രിസ്തു എന്നിൽ വെളിപ്പെടുന്നു, ആ ക്രിസ്തുവിനെ ഞാൻ ധരിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നുണ്ട്. സ്തോത്രം, അത് വിശ്വാസ സ്നാനത്താൽ മാത്രമേ നടക്കുന്നുള്ളൂ. ഞാൻ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു, അത് ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനപ്പെട്ട നാം എല്ലാവരും ആ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുകയാണ്. വേദപുസ്തകത്തിൽ അനേക കാര്യങ്ങൾ ആ ഭാഗത്തുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യേശുവുമായുള്ള ബന്ധത്തിൽ ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് മുന്നോട്ട് വരുമ്പോൾ, ക്രിസ്തുവിനെ ധരിച്ച് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ വരുമ്പോൾ അനേക കാര്യങ്ങൾ ധരിക്കുവാൻ പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചിട്ടുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 24:49 കർത്താവായ യേശു ക്രിസ്തു പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങൾ ധരിച്ചുകൊള്ളുവീൻ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നാം ധരിക്കണമെന്ന് കർത്താവ് തന്നെ ആഗ്രഹിക്കുന്നു. ഈ കാലഘട്ടത്തിൽ പലവർക്കും ബന്ധക്കോസിൻ്റെ അനുഭവം ഇല്ല. ഒരു കാലഘട്ടം ശക്തമായി ബന്ധക്കോസ് അനുഭവം ഉണ്ടായിരുന്നു. ബന്ധക്കോസ് അനുഭവമുള്ള വ്യക്തി വരുമ്പോൾ അവൻ രൂപാന്തരപ്പെട്ടിട്ടുണ്ട്, അവന് മാറ്റമുണ്ടായിട്ടുണ്ട്, സമൂഹം അത് പറയുന്നുണ്ട്, കുടുംബം അത് പറയുന്നുണ്ട്. ഇന്ന് ബന്ധക്കോസിൻ്റെ അനുഭവം, ആ ശക്തി പലവരും ത്യജിച്ച് കളയുന്നൊരവസ്ഥയാണ്. അത് വേണ്ട. പൗലോസ് കാര്യം പറയുമ്പോൾ എഫസോസിൽ ഞാൻ ബന്ധക്കോസ് വരെ പാർക്കുമെന്ന് പറയുന്നുണ്ട്. ആ ബന്ധക്കോസിൻ്റെ അനുഭവം അവിടെ വരുമ്പോൾ, വരുന്നിടത്തോളം കാലം ആ പട്ടണത്തിൽ, അങ്ങനെയെങ്കിൽ ഈ രാത്രികാല ദൈവദാസന്മാരെ, ദൈവമക്കളെ, നമ്മളായിരിക്കുന്ന പട്ടണത്തിൽ ബന്ധക്കോസിൻ്റെ അനുഭവം എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ
അത് മറ്റുള്ളിലേക്ക് എത്തുവാനിടയായിത്തീരണം. ആ പന്തക്കോസിൻ്റെ ശക്തി, ആ മാളികയിൽ ഇറങ്ങിയിരിക്കുന്ന ദൈവശക്തി, സ്തോത്രം. പൗലോസ് മാത്രമല്ല, കർത്താവ് പറയുന്നു ഈ ശക്തി നിങ്ങൾ ധരിക്കോളം, ഇവിടെ തന്നെ വാർപ്പീൻ. ഇന്നെവിടെ പോയി പന്തക്കോസിൻ്റെ ശക്തി, പന്തക്കോസ് അനുഭവം എവിടെ പോയി? ആത്മീയ ആരാധനകൾ, സ്തോത്രം. ദൈവകൃപയിലുള്ള ആരാധന, ദൈവകൃപയുള്ള ജീവിതം, ഭക്തിയുള്ള ജീവിതം, തമ്മിൽ തമ്മിലുള്ള ആഴമായ സ്നേഹം, കരുതൽ. അവർക്ക് ഒരു കൃപയിൽ ഒരു കൃപാവരത്തിൽ കുറവില്ലാത്തവരെന്നും ഒന്നിനും മുട്ടില്ലാത്തവരാണെന്നോ വേദപുസ്തകത്തിൽ ആമേ ശിഷ്യഗണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവർക്ക് പരിശുദ്ധാത്മാവിന് ശക്തി ഉണ്ടായിരുന്നു, ബന്ധക്കോസ് അനുഭവമുണ്ടായിരുന്നു. ആ ബന്ധക്കോസ് അനുഭവമായി അവർ പുറത്തു പോയപ്പോൾ ജനങ്ങൾ വിടിവിക്കപ്പെട്ടു, യേശുവിനെ അറിഞ്ഞു, രോഗികൾ സൗഖ്യമായി, ഭൂതങ്ങൾ വിട്ടുപോയി. നമുക്കിന്ന് ആ ബന്ധക്കോസിൻ്റെ അനുഭവം പറയുവാൻ കഴിയുന്നുണ്ടോ? ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവോ? വെറും അന്യഭാഷ പറയുന്നൊരു കാര്യമല്ല ഞാൻ ഈ പറയുന്നതോ. ഞാനും ക്രിസ്തുമായുള്ള ബന്ധത്തിൽ വരുമ്പോൾ ക്രിസ്തുവിനിൽ ഉരുവായി, ക്രിസ്തുവിനിൽ വെളിപ്പെട്ടു, എന്നിൽ ക്രിസ്തു മഹിമപ്പെട്ടിരിക്കുന്നു, ഞാൻ ഈ കർത്താവിനെ വെളിപ്പെടുത്തണം, ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ക്രിസ്തുവിനെ മാത്രമല്ല, ആ പരിശുദ്ധാത്മാവിന് ശക്തി ധരിപ്പിനെന്ന് കർത്താവായ യേശു ക്രിസ്തു ഇവിടെ തങ്ങനെ താങ്ങിയിരിപ്പീൻ, നിങ്ങളിത് പ്രാപിപ്പീൻ. പെന്തക്കോസിൻ്റെ അനുഭവത്തിലേക്ക് നമുക്ക് ഒന്ന് മടങ്ങി വരാം, പെന്തക്കോസിൻ്റെ ആ ശക്തിയിലേക്ക് ഒന്ന് മടങ്ങി വരാം. സ്തോത്രം. ശക്തമായി പൈശാചിക ബന്ധനങ്ങൾ അലറിയോടിയ അനേക ആത്മീയ ആരാധനയിൽ, സ്തോത്രം, ശക്തമായ നിലകളിൽ പരിശുദ്ധാത്മാവിൻ്റെ യഥാർത്ഥമായ നിറവിൽ ഭക്തിയോടും നീതിയോടും വിശുദ്ധിയോടും ആരാധിച്ച, യാതൊരു കളങ്കമില്ലാത്ത, എല്ലാവരും ഒരുപോലെ സ്നേഹിച്ച് ജീവിച്ച, ഐക്യതയോട് ജീവിച്ചൊരു കാലഘട്ടമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ പന്തക്കോസ് അനുഭവമുണ്ടായിരുന്നു. പന്തക്കോസ് അനുഭവമുണ്ടായപ്പോൾ അവിടെ വിട് നടന്നു, ജനം രക്ഷിക്കപ്പെട്ടു. രാത്രികാലം ആ ശക്തി കർത്താവ് എന്നിലേക്ക് പകരണമേ. ക്രിസ്തു എന്നിൽ ഉരുവാകുന്നുണ്ടോ? ക്രിസ്തു വെളിപ്പെട്ടിട്ടുണ്ടോ? ഞാൻ ക്രിസ്തുവിനെ ധരിച്ചിട്ടുണ്ടോ? എന്നിൽ ജീവിക്കുന്ന ക്രിസ്തുവാകുന്നു. വിശ്വാസിയുമായുള്ള കർത്താവുമായുള്ള ബന്ധം എപ്രകാരമാണ്? കൊലോസ്യലേഖനവും റോമാലേഖനവും ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ, സ്തോത്രം, നാം ധരിക്കേണ്ട കാര്യം കുറേ ഭാഗം പൗലോസ് പറയുന്നുണ്ട്. സ്തോത്രം. ക്രിസ്തുവിനെ മാത്രമല്ല ധരിക്കേണ്ടത്, പരിശുദ്ധാത്മാവിനെ ആമേ ധരിക്കണം. ആര്? ക്രിസ്തുമായുള്ള ബന്ധത്തിലുള്ളവർ. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കാമെന്ന് അരുളി ചെയ്ത കർത്താവ് അതാണ് ആഗ്രഹിക്കുന്ന യേശു. എന്നിൽ വസിപ്പീൻ, വസിപ്പീൻ. റോമാലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് 13:12 വാക്യം വായിക്കുമ്പോൾ അവിടെയും പരിശുദ്ധാത്മാവിനെ മാത്രമല്ല, ക്രിസ്തുവിനെ ധരിച്ചവർ, ക്രിസ്തു ഉരുവായവർ ഉള്ളിൽ, ക്രിസ്തുവിനെ വെളിപ്പെടുത്തിയത് പിതാവായ ദൈവം. ആമേൻ. നാം അവിടെ എന്ത് ധരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. രാത്രി കയ്യാറായി, പകലടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിൻ്റെ സർവായുധം ധരിച്ചുകൊള്ളുവീൻ. റോമാലേഖനം 13:12 വാക്യത്തിൽ വിശ്വാസിയുള്ള ബന്ധത്തിൽ ദൈവാത്മാവിൽ കൂടി തന്നെ ഓർപ്പിക്കുകയാണ്. സ്തോത്രം. രാത്രി കഴിയാറായി, കർത്താവായ യേശു കർത്താവിൻ്റെ വരുവ് ആസന്നമായിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. രാത്രി കയ്യാറായിരിക്കുന്നു, പകലെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ യേശു കർത്താവിൻ്റെ വരവാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന, നമ്മൾ വിശ്വസിക്കുന്ന, വേദനകളും ദുഃഖങ്ങളും ഭാരങ്ങളൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വൈതലേ, ആമേ. ഈ രാത്രി കയ്യാറായി, പകലെടുത്തിരിക്കുന്നു. അപ്പോൾ പകലെടുത്തിരിക്കുന്നത് കൊണ്ട് കർത്താവിൻ്റെ വരവ് ആസന്നമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാം എന്താണ് ധരിക്കേണ്ടത്? ഒന്ന്, നമ്മൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. രണ്ട്, പരിശുദ്ധാത്മാവിനെ
ധരിക്കണമെന്ന് കർത്താവ് പറഞ്ഞു. പന്തക്കോസ്തിൻ്റെ അനുഭവം നമുക്ക് നഷ്ടമാകാൻ പാടില്ല. പകലെടുത്തിരിക്കുന്നു, അതുകൊണ്ട് നാം ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ചുകളഞ്ഞ് അത് നമുക്ക് വേണ്ട, അത് നമ്മുടെ മനസ്സിനെ കുരുടാക്കുന്നു, അനേക വ്യക്തി ജീവിതങ്ങളെ തെറ്റിപ്പിക്കുന്നു, വെളിച്ചത്തിലേക്ക് വന്നവരെ സ്വത്രം ഇരുട്ടിലേക്ക് കൊണ്ടുപോകുന്നു. എത്രയെത്ര അനുഭവങ്ങൾ നമുക്ക് പറയാൻ കഴിയും. ഒരു കാലം ചടവുടായി എഴുന്നേറ്റ് വന്നവർ, ശക്തമായി നിന്നവർ, വിശുദ്ധിക്ക് വേണ്ടി പോരാടിയവർ ഇന്ന് ഇരുട്ടിൻ്റെ ശക്തി അവരെ പിടികൂടി. രാത്രിയുടെ ശക്തി അവരെ പിടികൂടി. നാം എന്താണ് ചെയ്യേണ്ടത്? അതുകൊണ്ട് നാം ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ചു കളഞ്ഞ് വെളിച്ചത്തിൻ്റെ സർവായുധം ധരിച്ചുകൊള്ളുക. വെളിച്ചത്തിൻ്റെ സർവായുധവർഗം ധരിക്കണം. ക്രിസ്തുവിനെ ധരിച്ചവർ, കർത്താവുമായുള്ള ബന്ധത്തിൽ ജീവിക്കുന്നവർ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട, യേശുവായുള്ള ബന്ധത്തിൽ എന്നിൽ വസിപ്പീൻ എന്ന് പറഞ്ഞ കർത്താവുമായുള്ള ബന്ധത്തിൽ ജീവിക്കുന്നവർ ഇന്ന് ഈ പുതുവർഷത്തിൽ 2023 ഭാഗത്ത് ഒരു ഇരുട്ടിൻ്റെ പ്രവൃത്തി വരാതെ അതിനെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുക. കർത്താവും വിശ്വാസിയുമായുള്ള ബന്ധത്തിലാണ് ഈ പദം പറയുന്നത്, നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം എൻ്റെ അനുഭവം എന്തോ, ഇരുട്ടിൻ്റെ പ്രവൃത്തിയിൽ എന്നെ വന്നിട്ടുണ്ടോ? വെളിച്ചമാകുന്ന കർത്താവിലേക്ക് വന്ന ഞാൻ, എന്നിൽ കർത്താവ് പ്രകാശിച്ചു, എന്നിൽ ഉരുവായിട്ടുണ്ടോ? ഇന്ന് രാത്രികാലം എൻ്റെ അവസ്ഥ എപ്രകാരമായിരിക്കുന്നു എന്നോ നമുക്കൊന്ന് ശോധന ചെയ്യാം. അടുത്ത ഭാഗത്തിൽ പൗലോസ് ഓർപ്പിക്കുന്ന പല കാര്യത്തിൽ വേറൊരു ഭാഗം കൂടെ ദൈവാത്മാവ് ഓർപ്പിക്കുന്നുണ്ട്. സ്തോത്രം. അത് കൊലോസ് ലേഖനത്തിലാണ്. യേശുമായുള്ള ബന്ധത്തിൽ ജീവിക്കുന്ന നമ്മൾ, എന്നിൽ വസിപ്പീൻ എന്ന് പറഞ്ഞ കർത്താവിലുമായി വസിക്കുന്ന നമ്മൾ, ഇരുളിൻ്റെ പ്രവൃത്തിയെ വെച്ച് കളഞ്ഞുകൊണ്ട് വെളിച്ചം പ്രകാശിക്കട്ടെ എന്ന് പറഞ്ഞ കർത്താവുമായുള്ള ബന്ധത്തിൽ ജീവിക്കുമ്പോൾ, കൊലോസ് ലേഖനം 3:10 ദൈവാത്മാവ് വിശ്വാസി ക്രിസ്തുമായുള്ള ബന്ധത്തിൽ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ഉരിഞ്ഞു കളയേണ്ടത്? നിങ്ങൾ പഴയ മനുഷ്യൻ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞു, തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതുമനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. വിശ്വാസി ആരാണ്? എപ്രകാരമുള്ളവനാണ്? എന്താക്കി കർത്താവ് തീർത്തു? എന്താണ് ധരിപ്പിച്ചിരിക്കുന്നത്? സ്തോത്രം. പന്തക്കോസ്തിൻ്റെ അനുഭവം, ആ ശക്തിയൊക്കെ പലപ്പോഴും നഷ്ടപ്പെട്ടു പോയെങ്കിലും, അതിന് വലിയ മുൻതൂക്കം കൊടുക്കുന്നില്ലെങ്കിലും, ഇവിടെ പറയും, പൗലോസ് പറയുന്നൊരു കാര്യം എത്ര ശ്രേഷ്ഠമാണ്. സ്തോത്രം. നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവർത്തികളോടുകൂട് ഉരിഞ്ഞു കളഞ്ഞു. ഹിന്ദി മേ ഉത്താർക്ക് ഫേക്ക, ഉത്താർക്ക് അലക്കിയ. എനിപ്പോൾ അതില്ല, ഞാൻ ക്രിസ്തുവിനാണ് വസിക്കുന്നത്, ക്രിസ്തു എന്നിൽ വസിക്കുന്നുണ്ട്. ക്രിസ്തു എന്നിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ ആ പഴയതിനെ ഉരിഞ്ഞു കളഞ്ഞു, മാറ്റിക്കളഞ്ഞു. എന്നിട്ടടുത്ത ഭാഗത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിക്കുന്നു, തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതുമനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. ഗലാത്യലേഖനത്തിൽ നമ്മൾ വായിച്ചു, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. പഴയത് മാറി പുതിയത് അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. പുതുക്കം പ്രാപിക്കുന്ന പുതുമനുഷ്യൻ, പുതുക്കം പ്രാപിക്കുന്ന, ഈ വർഷം ഒരു പുതുക്കം പ്രാപിക്കട്ടെ. പഴയ അവസ്ഥ അല്ല, പഴക്കമല്ല വേണ്ടതോ,
ഒരു പുതുക്കം പ്രാപിക്കുന്ന അവസ്ഥ. സ്തോത്രം. എന്നൊരു പുതുക്കം പ്രാപിക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ ഒരു ശക്തിക്ക് പോലും തകർക്കുവാൻ കഴിയത്തില്ല. നിരാശകൾ വന്നോട്ട്, വേദനകൾ വന്നോട്ട്, ഭാരങ്ങൾ വന്നോട്ടോ, ആമേ, വേണ്ടുന്ന വണ്ണം ഒരു വഴി തുറന്നു കിട്ടിയില്ലെങ്കിലും അകത്തൊരു പുതുമനുഷ്യനുണ്ടല്ലോ. നീ ധരിച്ചു തിരിക്കുന്നത് പുതുമനുഷ്യനെയാണ്. നിന്റെ ഉള്ളിൽ ക്രിസ്തു ഉരുവായിട്ടുണ്ടോ? ഇന്ന് രാത്രികാലം പഴയത് ഉരിച്ചു കളഞ്ഞോ? പുതുമനുഷ്യനെ പുതുക്കം പ്രാപിക്കുന്ന പുതുമ ധരിച്ചിരിക്കുന്നുവല്ലോ. അതിൽ യവനും യഹൂദനും എന്നില്ല, പരിശേദനയും അകലെയൊന്നില്ല, ഭവനോ സകൻ ദാസൻ സ്വാതന്ത്ര്യം എന്നുമില്ല. ക്രിസ്തുവിൽ, ക്രിസ്തു എത്ര എല്ലാവരിലും എല്ലാമാകുന്നത്, ക്രിസ്തു എത്രേ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് എത്ര എല്ലാമായിത്തീരേണ്ടത്. കാരണം കർത്താവ് പറഞ്ഞു, എന്നിൽ വസിപ്പീൻ, ആഴമായ ബന്ധം, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കാം, നമുക്ക് ഒന്നിച്ച് ജീവിക്കാം, ഒന്നിച്ച് നടക്കാം, ഒന്നിച്ച് പ്രവർത്തിക്കാം. അതല്ലയോ അതിനർത്ഥം. ഇവിടെ ഒന്നിച്ച് ജീവിക്കുമ്പോൾ ആ നിത്യയിൽ നമുക്ക് ഒന്നിച്ച് ജീവിക്കാമെന്നുള്ളതാണ് നമുക്കവിടെ മനസ്സിലാകുവാൻ കഴിയുന്നത്. എഫസ് ലേഖനത്തിൽ അവിടെയും ധരിക്കേണ്ടതും മാറ്റേണ്ടതും ഒരു വിശ്വാസി കർത്താവുമായുള്ള വന്ന് ജീവിക്കുമ്പോൾ അവിടെ എപ്രകാരമാണെന്ന് 4-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ടോ? 4-ാം അധ്യായം എഫസ് ലേഖനം 22-24 ആ ഭാഗം കാണുവാൻ കഴിയുന്നു. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായിപ്പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ചോ. അപ്പോൾ പഴയ മനുഷ്യൻ്റെ പ്രത്യേകത, അതിൻ്റെ സ്വഭാവം, അതെങ്ങനെ, എപ്രകാരം അത് ചതിക്കുന്നതാ. സ്തോത്രം. ചതിമോഹങ്ങളാൽ വഷളായിപ്പോകുന്ന പഴയ മനുഷ്യൻ, എത്രയോ വ്യക്തികൾ, എത്രയോ വ്യക്തി ചതിക്കുന്നു. ഉൽപ്പത്തി മുതൽ തുടങ്ങിയതാണ് ഈ ചതി, ഇന്നും ചതിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന ആ പഴയ മനുഷ്യൻ ഉപേക്ഷിച്ചോ? നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരുമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. കൊലോസ്യ ലേഖനം ഇത് പറയുന്നു, ഗലാത്തിൽ ഇത് പറയുന്നു. എനിക്ക് കർത്താവുമായുള്ള ബന്ധത്തിൽ വരുമ്പോൾ ഞാൻ എന്തൊക്കെയാണ് ഉപേക്ഷിക്കേണ്ടതോ, എന്തൊക്കെയാണ് ധരിക്കേണ്ടതോ, എന്തൊക്കെയാണ് എടുക്കേണ്ടതോ, എന്തെടുക്കാൻ പാടില്ല. സ്തോത്രം. എന്നിൽ ഉരുവായ കർത്താവ് യേശുവിനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പിതാവ് പ്രസാദിച്ച ആ യേശുവിനെ ഞാൻ എപ്രകാരം വെളിപ്പെടുത്തുന്നു എന്ന് നമുക്ക് നമ്മുടെ ഉള്ളിലേക്കൊന്ന് ശോധന ചെയ്യാം. എന്നിട്ട് പൗലോസ് പറയുകയാണ്, പുതുക്കം പ്രാപിച്ച സത്യത്തിൻ്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുഭവം സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവീ. സ്തോത്രം. പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളണം. കർത്താവ് യേശു എന്നിൽ ഒഴിവായിട്ടുണ്ടെങ്കിൽ ആ യേശു എന്നിൽ എപ്രകാരം വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്, എന്നെ നോക്കുമ്പോൾ ആരെയാണ് കാണുന്നതോ, ആരാണ് വെളിപ്പെട്ട് വരുന്നതോ എന്നും പഴയ മനുഷ്യൻ്റെ സ്വഭാവമുണ്ടെങ്കിൽ നമുക്കതിനെ ഉരിഞ്ഞു കളയാം, അത് വേണ്ട. ദൈവശക്തി നമ്മൾ ധരിക്കണം, പുതുമനുഷ്യനെ ധരിക്കണം. സ്തോത്രം. അനേക കാര്യങ്ങൾ ആ ഭാഗത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നുണ്ട്. 2 കൊരിന്ത്യ ലേഖനത്തിൽ വരുമ്പോൾ 5-ാം അധ്യായത്തിൽ നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശയാകുന്നൊരു ഭാഗം അപ്പോസ്തലനായ പൗലൂസ് അവിടെ ഓർപ്പിക്കുന്നുണ്ട്. സ്തോത്രം. അത് 2 കൊരിന്ത്യ ലേഖനത്തിലാണ്. 5-ാം അധ്യായത്തിൽ ദൈവാത്മാവ് പൗലൂസിൽ കൂടി ഓർപ്പിക്കുമ്പോൾ ആ ഭാഗം പറയുന്നു, കൂടാരമായ ഞങ്ങളുടെ ഭവഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയില്ലാത്ത നിത്യഭവനം, ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ഈ കൂടാരത്തിൽ ഞങ്ങൾ ഞെരുകിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പാനുള്ളവരായിരിക്കുന്നു എങ്കിൽ
സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിനു പിന്നെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു, ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഇനിയും ഇനിയുള്ളൊരു കാര്യമാണത്. ഇനി ഒരു വിശ്വാസി യേശുമായുള്ള ബന്ധത്തിൽ ജീവിക്കുമ്പോൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു, പുതുമനുഷ്യനെ ധരിച്ചിരിക്കുന്നു. സ്തോത്രം. അതിൽ ഭക്തി വന്നു, നീതി വന്നു, എല്ലാം വന്നിരിക്കുന്നു. ഇനി യേശുമായുള്ള ബന്ധത്തിൽ ജീവിക്കുന്ന ഒരു വിശ്വാസ ജീവിതത്തിൽ ധരിപ്പാൻ ആഗ്രഹിക്കുന്ന ഒരു ഭാഗം ആ രണ്ട് കൊരിന്ത്യ ലേഖനം 5-ാം അധ്യായത്തിൽ പൗലൂസ് പറയുന്നു 3-ാമത്തെ വാക്യത്തിൽ, എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിനുമിത് ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഉരിവാനല്ല, മർത്യമായതിന് ജീവനാൽ നീങ്ങിപ്പോകേണ്ടത് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കിയാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ടും ഞെരിങ്ങുന്നു. എത്ര ശ്രേഷ്ഠമായൊരു വെളിപ്പാട്, എത്ര ശ്രേഷ്ഠമായൊരു അനുഭവം. ഞാൻ കർത്താവുമായുള്ള ബന്ധത്തിൽ വന്നതോ ഈ ലോകത്തിൽ ഏതെങ്കിലും ഒരു കാര്യം നേടിയെടുത്ത് ജീവിക്കുവാനല്ല, അതിലൊരുവേ എനിക്കൊന്ന് ധരിക്കുവാനുണ്ടോ? അത് നിത്യമായൊരു ഭവനമാണെന്നും ആ ഭവനത്തിൽ എപ്രകാരം വസിക്കുമെന്നും സ്വർഗീയമായൊരു പാർപ്പിടം ഞങ്ങൾക്ക് അവിടെ ഉണ്ടോ? അതിനുമീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഇന്ന് രാത്രികാലം ആ വാഞ്ച നമുക്ക് ഈ വർഷം ഒന്നുകൂടെ പുതുക്കുവാനുണ്ടാകട്ടെ. ആ വാഞ്ച ഒന്നുകൂടെ നമ്മളിലേക്ക് ശക്തമായി വരുവാനിടയായിത്തീരട്ടെ. ആത്മീയത്തിൽ യാതൊരുവിധം കോട്ടം സംഭവിക്കുമ്പോൾ ഇതിനെ കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് വീണ്ടും ശക്തമായി പറയുന്നൊരു ഭാഗം 53-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നുണ്ടോ? 1 കൊരിന്ത്യ ലേഖനം 15-ാം അധ്യായം. സ്തോത്രം. ഈ ദ്രവത്വമുള്ളതോ അദ്രവത്തെയും ഈ മർത്യമായത് അമർത്യമായും ധരിക്കണം. ഈ ദ്രവത്വമുള്ളതോ അദ്രവത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന വചനം നിവർത്തിയാകും. സ്തോത്രം. നമ്മുടെ പ്രത്യാശ നോക്കൂ. കൊരിന്ത്യരുടെ വിശ്വാസികളുടെ പൗലോസ് പറയുന്നു, നമുക്ക് ഇനിയും ചില ധരിക്കുവാനുണ്ടോ? സ്തോത്രം. ക്രിസ്തുവിനെ ധരിച്ച് നമ്മൾ പരിശുദ്ധാത്മാവിനെ ധരിക്കണം. അത് പ്രാപിപ്പീൻ എന്ന് യേശു പറഞ്ഞു. ബന്ധക്കോശന അനുഭവത്തിൽ ശക്തമായി ജീവിക്കുന്ന ഒരു ധീര പോരാളിയായി തിരുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതേ കർത്താവേ, എന്നിൽ വെളിപ്പെടുത്തുവാൻ അങ്ങക്ക് പ്രസാദമുണ്ടായല്ലോ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിപ്പാനിടയായിത്തീരട്ടെ. സ്തോത്രം. ഒരു ഭാഗത്തുകൂടെ ആ ഭാഗം ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്തു എന്നിൽ മഹിമപ്പെടണം. ക്രിസ്തുമായുള്ള ബന്ധത്തിൽ ഒന്നോ ക്രിസ്തു എന്നിൽ ഉരുവാകണം, എന്നിൽ വെളിപ്പെടണം. സ്തോത്രം. പഴയതിനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയതിനെ ധരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എനിക്കൊരുക്കുന്ന പാർപ്പിടം, ഈ അവതൃതമായതൊക്കെ ഞാൻ മാറ്റി എനിക്ക് പുതിയൊന്ന് ധരിക്കുവാനൊന്ന് കാണുവാൻ കഴിയുന്നു. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ പൗലോസ് അവിടെ ലേഖനം എഴുതുമ്പോൾ തൻ്റെ ജീവിതാനുഭവത്തിൻ്റെ കാര്യം പറയുമ്പോൾ പൗലോസ് ഭാഗം എടുത്തു പറയുന്നു. 1:20 എന്നിൽ കൂടി കർത്താവേ അങ്ങ് എന്താണ് ആഗ്രഹിക്കുന്നത്, ഏത് ഭാഗമാണ്, ഏത് നിലയിലാണ്, അങ്ങനെ ഒന്നിലും ലജ്ജിച്ചു പോകാതെ എന്ന് പൗലോസ് പറയുന്നു. ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണധൈര്യം പൂണ്ട് ക്രിസ്തു എൻ്റെ ശരീരത്തെങ്കിൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും വന്നപ്പോൾ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ. എനിക്കെൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ അതൊരു ലക്ഷ്യം മാത്രമേ എനിക്കുള്ളൂ. ഞാൻ യേശുവിനെ അറിഞ്ഞതുകൊണ്ടോ ഞാൻ രക്ഷിക്കപ്പെട്ടതുകൊണ്ടോ എൻ്റെ ജീവിത ലക്ഷ്യം തന്നെ ആ കർത്താവുമായുള്ള ബന്ധത്തിലാണെന്ന് പൗലോസ് പറയുന്നു. ഇങ്ങനെ ക്രിസ്തുമായുള്ള ഈ ബന്ധത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് അനേക ദൈവിക വാക്തത്വങ്ങൾ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി വാക്തത്വം ചെയ്തിട്ടുണ്ട്. സ്തോത്രം. ഒരിക്കൽ യേശു പറഞ്ഞു, കർത്താവുമായുള്ള ബന്ധത്തിൽ ജീവിക്കുമ്പോൾ എപ്രകാരം പലതിനും ഉപേക്ഷിക്കണം, മാറ്റണം. കർത്താവ് തന്നെ പലതും പറഞ്ഞിട്ടുണ്ട്.
പൗലോസ് പറയുന്നു, യേശുവിൻ്റെ ചൂടാണ് ഞാൻ എൻ്റെ ഹൃദയത്തിൽ വഹിച്ചിരിക്കുന്നു. ഇങ്ങനെ കർത്താവുമായുള്ള ബന്ധത്തിൽ നാം ജീവിക്കുമ്പോൾ നമുക്ക് അനേക വാക്തത്വങ്ങൾ നമ്മുടെ കർത്താവ് വാക്തത്വം ചെയ്തിട്ടുണ്ട്. 91 സംഗീതം വായിക്കുമ്പോൾ അതിൻ്റെ 16 വാക്യത്തിൽ ദൈവമായുള്ള ബന്ധത്തിൽ ജീവിക്കുന്ന, അത്യുന്നതിൻ്റെ മറവിൽ വസിക്കുന്ന, സർവശക്തിൻ്റെ നിഴലിൽ പാർക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് എപ്രകാരമുള്ള വാക്തത്വം ദൈവം നൽകിയിട്ടുണ്ടെന്ന് നമുക്ക് ആ ഭാഗത്ത് നന്നായി കാണുവാൻ കഴിയുന്നുണ്ട്. യേശുമായുള്ള ബന്ധത്തിൽ രക്ഷിക്കപ്പെട്ട്, സ്നാനപ്പെട്ട്, ദൈവകൃപയെന്ന് ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്ന, ക്രിസ്തുവിനെ വെളിപ്പെട്ട് കിട്ടിയ ദൈവത്തിൻ്റെ മക്കൾ, നിന്ദകളും അപമാനങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും അനേക ദൈവിക വാക്തത്വങ്ങളുള്ളവരാണ് ദൈവത്തിൻ്റെ മക്കൾ. 91:16 ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തും, എൻ്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. പഴയ നിയമത്തിലാണെങ്കിലും ക്രിസ്തുവിനെ ധരിക്കുന്ന, ക്രിസ്തുവിനോട് ചേരുന്ന, ദൈവത്തോട് പറ്റിയിരിക്കുന്ന തൻ്റെ മക്കളെ മറന്നു കളയുന്നവനല്ല അവൻ. ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും, ആയുസ് കൊണ്ട് തൃപ്തി വരുത്തും, എൻ്റെ രക്ഷയെ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. ഇതൊരു വാക്തത്വമാണുള്ളത്. ക്രിസ്തുവിനെ, കർത്താവിനെ അറിഞ്ഞ, ദൈവികമായ ബന്ധത്തിൽ വന്ന എനിക്കും നിങ്ങൾക്കും ദൈവം പറഞ്ഞിരിക്കുന്നത് ഭൗതികമായ കാര്യം മാത്രമല്ല, ആത്മീയവിഷയത്തിൽ ദീർഘായുസ് ദൈവത്തിനൊരു വാക്തത്വം കൂടിയാണ്. ആർക്കാണ്? കർത്താവുമായുള്ള ബന്ധത്തിൽ ജീവിക്കുന്നവർക്ക്. ഇവിടെ അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൽ പാർക്കുകയും ചെയ്യുന്നവന് യഹോവയെക്കുറിച്ച് ഈ അവസ്ഥ നമ്മളിലുണ്ടോ? എന്നും കർത്താവുമായുള്ള വാസം, എന്നും അവനോട് പറ്റിച്ചേരുന്നൊരു അനുഭവം, എന്നും അവനോടുമായി ജീവിക്കുന്നൊരു അനുഭവം, ഈ ലോകത്തിൻ്റെ കറയോ ഇമ്പമോ പറ്റാതെ ദൈവമേ 2023 അങ്ങോട് ചേർന്ന് നിൽക്കുവാൻ, ചേർന്ന് ജീവിക്കുവാൻ എന്നെ സഹായിക്കണമെന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. 135 സങ്കീർത്തനത്തിലും ഇതുപോലൊരു വാഗ്ദത്തം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ടോ? സ്തോത്രം. യേശുവിനെ ധരിച്ച്, യേശുവിന് വേണ്ടി ജീവിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്ക് അനേക വാഗ്ദത്തങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നുണ്ടോ? 135:4 നമുക്ക് കാണുവാൻ കഴിയുന്നു. 4 യഹോവ യാക്കോബിന് തനിക്കായിട്ട് ഇസ്രായേൽ തൻ്റെ നിക്ഷേപമായിട്ടും തിരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവത്തിൻ്റെ നിക്ഷേപമാണ് നീ. സ്തോത്രം. ഒരു വ്യക്തിക്ക് വലിയൊരു നിക്ഷേപമുള്ളത് ഒരു അനുഗ്രഹമാണ്. ഇവിടെ കർത്താവിനെ അറിഞ്ഞവർ, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർ ദൈവത്തിൻ്റെ നിക്ഷേപമാണ്. ഇത് മലാഖിയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ടോ? നാം അവൻ്റെ നിക്ഷേപമാണ്. പ്രിയപ്പെട്ടവരെ, ലോകം നമ്മളെ തള്ളിയാലും വലിയ വിലയൊന്നും കൽപ്പിക്കുന്നില്ലെങ്കിലും ആമേ രക്ഷിക്കപ്പെട്ട്, സ്നാനപ്പെട്ട് വന്നാൽ നിന്നെ ആത്മമായി ജീവിക്കുമ്പോൾ നിന്നെ വലിയ വില ആരും കൽപ്പിച്ചിരുന്ന ദൈവം പറയുന്നത് എൻ്റെ നിക്ഷേപമാണ്, അവർ എൻ്റെ നിക്ഷേപമാണ്. ഈ വാക്തത്വം നിനക്കുണ്ട്. അങ്ങനെയെങ്കിൽ ഈ രാത്രികാലം നമ്മൾ വായിച്ച ആ വാക്യത്തിലേക്ക് ഇന്ന് രാത്രികാലം വീണ്ടും നമുക്കൊന്നുകൂടെ വരുവാനിടയായിത്തീരട്ടെ. കർത്താവ് പറഞ്ഞ വാക്യം, നിങ്ങൾ എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. എന്താണ് കർത്താവ് ആഹം പറഞ്ഞിരിക്കുന്ന അർത്ഥം? വെറുതെ യേശുവിനെ കണ്ട്, യേശുവുമായി ചെറിയൊരു ബന്ധം സ്ഥാപിച്ച് പോകുന്നൊരു കാര്യമല്ല കർത്താവായ യേശു ക്രിസ്തുവിടെ പറഞ്ഞിരിക്കുന്നത്. ആഴമായൊരു ബന്ധം, വിശ്വാസി കർത്താവുമായി ആഴമായൊരു ബന്ധം. ഞായറാഴ്ച വന്ന് ആരാധിച്ചു പോകുന്നതോ ചെറിയൊരു സ്തോത്ര കാഴ്ച പോകുന്നതോ ഒരു സാക്ഷ്യം പറഞ്ഞു പോകുന്ന അവസ്ഥയല്ല ഇവിടെ കാണുവാൻ കഴിയുന്നതോ. എന്നിൽ വസിപ്പീൻ, തുടർമാനമായുള്ള അനുഭവമാണത്. സ്തോത്രം. കർത്താവുമായുള്ള വാസം ചെയ്യുമ്പോൾ നമ്മളെ വേർതിരിക്കുന്ന അനേക ശക്തികളുണ്ടാകും. നമ്മളെ പുറകോട്ട് കൊണ്ടുപോകുന്ന ശക്തികളെ കണ്ടേക്കാം എന്ന കർത്താവ് പറയുന്നു. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കാം. ദൈവം പറയുന്നൊരു വാക്തം, ഞാൻ നിങ്ങളിൽ വസിക്കാം. എനിക്ക് നിങ്ങളിൽ വാസം ചെയ്യാൻ ആഗ്രഹമുണ്ടോ? നമുക്ക് ഒന്നിച്ചു വസിക്കാം, ഒന്നിച്ചു ജീവിക്കാം. പ്രശ്നങ്ങളെ നീ തനിയല്ല ദീപിക്കുന്നത്,
വെല്ലുവിളികളെ നീ തനിയല്ല അതിജീവിക്കുന്നതോ? ഈ വർഷം എന്തൊക്കെ നമ്മൾ ഫേസ് ചെയ്യും നമുക്കറിയത്തില്ല, ഏതൊക്കെ ഇനി ഉണ്ടാകും നമുക്കറിയത്തില്ല. എങ്കിലും ഒരു കാര്യം നമ്മൾ ഓർക്കുക, നീ തനിയല്ല, കർത്താവുമായുള്ള ബന്ധത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ എന്തിനു ഭയപ്പെടുന്നു? അവൻ പൊതുവഴി തുറക്കും, അവൻ ചില പാതകൾ വെട്ടിത്തരും ശുശ്രൂഷയ്ക്ക് വേണ്ടി. പന്തക്കോസിൻ്റെ അനുഭവത്തിലേക്ക് ഇന്ന് രാത്രിക്ക് നമുക്കൊന്ന് മടങ്ങി വരാം. ആ പന്തക്കോസിൻ്റെ അനുഭവം വെളിപ്പെട്ട് വരട്ടെ, ആ ശക്തി വെളിപ്പെട്ട് വരട്ടെ, നമ്മുടെ ഭവനത്തിൽ വെളിപ്പെട്ട് വരട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ വെളിപ്പെട്ട് വരട്ടെ. കർത്താവിൽ വസിക്കുമ്പോൾ വ്യക്തികൾക്ക് മാറ്റം വരുന്നു, കർത്താവിൽ വസിക്കുമ്പോൾ അവസ്ഥകൾക്ക് മാറ്റം വരുന്നു, പഴയ അനുഭവത്തിന് മാറ്റം ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ കർത്താവ് ഭൗതികമായി മാത്രമല്ല ആത്മീയമായി നമ്മൾ അനുഗ്രഹിക്കുന്ന കർത്താവാണ്. അതുകൊണ്ട് എന്നിൽ വസിപ്പിക്കും, ഞാൻ നിങ്ങളിൽ വസിക്കും എന്നൊരു കർത്താവ് വലിയൊരു പ്രോമിസും വാക്തത്വം ആ ഭാഗത്ത് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. അഞ്ചാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു, ഞാൻ എന്നിൽ വസിച്ചിട്ടുള്ള സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന് കർത്താവ് പറഞ്ഞു. ക്രിസ്തുവിന് വിട്ടുള്ളൊരു ജീവിതം ഈ വർഷം നമുക്ക് വേണ്ട, കർത്താവിന് വിട്ടുള്ളൊരു അധ്വാനം നമുക്ക് വേണ്ട. കർത്താവുമായി ബന്ധം വരുമ്പോൾ നിന്റെ അധ്വാനം വരെ നീ തിന്നുമെന്ന് കർത്താവിൻ്റെ വാഗ്ദത്തമുണ്ട്. അതുകൊണ്ട് ഈ രാത്രി കാലം നമുക്ക് നമ്മളൊന്ന് ശോധന ചെയ്യാം. വായിച്ചത് നമ്മൾ ആമേ സ്തോത്രം. പുതിയ നിയമത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ പൗലോസ് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം. എല്ലാ വസിപ്പിനെന്ന് പറഞ്ഞിട്ട് നമ്മൾ വായിച്ച വാക്യം ഗലാത്യലേഖനം 1-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യമാണ്. സ്തോത്രം. അവൻ വെളിപ്പെടുത്തുവാൻ പിതാവിന് പ്രസാദം തോന്നി. ആ കർത്താവായ യേശു ക്രിസ്തുവിനെ എപ്രകാരം പൗലോസിൽ വെളിപ്പെടുത്തി എന്ന്, എങ്കിലും എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തൻ്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തൻ്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതിയുടെയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ, എന്നിൽ പ്രകാശിപ്പാൻ. പത്രോസ് പറഞ്ഞതുപോലെ നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ആ വെളിപ്പാട് പ്രാപിച്ചുകൊണ്ട് ഈ വർഷം നമ്മുടെ ആത്മീയജീവൻ നയിക്കാം. ആ വെളിപ്പാട് പ്രാപിച്ചുകൊണ്ട് പ്രതിസന്ധികളെ എതിർക്കാം. ആ വെളിപ്പാട് പ്രാപിച്ചുകൊണ്ടോ ഏത് കഷ്ടതകളെ അതിജീവിക്കാം. കാലാവസ്ഥ മാറി മാറി വന്നോട്ടോ. സ്തോത്രം. പണ്ട് എടുത്തു വെക്കണമെന്ന് പറഞ്ഞ വല്ലതും ഉപയോഗിക്കാൻ വേണ്ടി പറഞ്ഞോട്ട് അധൈര്യപ്പെട്ടു പോകരുതോ. എന്നിൽ വെളിപ്പെടുത്തിയ ഒരു കർത്താവുണ്ടോ? അത് പിതാവാണ് വെളിപ്പെടുത്തിയത്, ലോകമല്ല, ലോകത്തിലെ മനുഷ്യനല്ല. എനിക്ക് എൻ്റെ കർത്താവിനെ വെളിപ്പെടുത്തിയ പിതാവായ ദൈവമാണ്. അവൻ പ്രസാദിച്ചു. അങ്ങനെയെങ്കിൽ രാത്രികാലം നമുക്കൊന്ന് ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുക്കാം. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. എന്നിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നൊരു കർത്താവ്. ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ദൈവത്തിൽ വന്നു. ആ ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ട്, അവൻ്റെ ശക്തി ധരിച്ചുകൊണ്ട്, അവൻ്റെ സർവായുധം ധരിച്ചുകൊണ്ട് നാം ആയിരിക്കുന്ന ദേശത്ത് അവനെ ഉയർത്തുവാൻ, എന്നിൽ പിതാവ് വെളിപ്പെടുത്തിയ കർത്താവായ യേശുവിനെ മഹിമപ്പെടുത്തുവാൻ ഏതവസ്ഥയിലാണെങ്കിലും അവനെ പ്രദർശിപ്പിക്കുന്ന ഒരു തിയേറ്ററായിട്ട് ഞാൻ മാറുമെന്നോ ഒരു തീരുമാനമെടുക്കുവാനിടയായിത്തീരട്ടെ. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ രാത്രിയിലും അങ്ങയുടെ മഹത്വമുള്ള വചനം, അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം, നിലനിൽക്കുന്ന വചനം, ദൈവം അതിനെ പ്രകാശിപ്പിച്ച രീതി അനുസരിച്ച് ഈ ലൈവിൽ കർത്താവെ സംസാരിപ്പാൻ കൃപ നൽകി. അനേക വ്യക്തികൾക്ക് ഇതൊരു ആശ്വാസമായി തീരണം. ഇതിൽ കൂടി കർത്താവിൻ്റെ നാമം ഉയരണം. ഈ വചനമയച്ച് സൗഖ്യമാക്കണം. ചിലരുടെ നിരാശകൾ മാറട്ടെ. യഥാർത്ഥമായി കർത്താവായ യേശു വെളിപ്പെട്ടില്ലെങ്കിൽ പിതാവെ വെളിപ്പെടുത്തണമേ. ഞങ്ങൾ യേശുവിനെ മഹത്വപ്പെടുത്തുന്നവരായി ജാതികളുടെയിൽ ഈ വലിയവനായ കർത്താവിനെ വെളിപ്പെടുത്തുവാൻ ഞാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവെ. ആരും പുറകോട്ട് പോവാൻ ഈ വർഷം അനുവദിക്കല്ലേ കർത്താവെ. പന്തക്കോസ്തിൻ്റെ അനുഭവമുള്ളവരായി ഓരോ ദേശത്ത് പാർക്കുമ്പോൾ അവിടെ പന്തക്കോസ്തിൻ്റെ അനുഭവത്തെ വെളിപ്പെടുത്തുവാൻ സഹായിച്ചാട്ടെ.
കർമ്മേന്മേശ കർത്താവ് അനുഗ്രഹിക്കണം. ഞങ്ങളുടെ ദാസിനെ കുടുംബമായി കർത്താവ് ശക്തീകരിക്കണം. ഈ ബന്ധക്കോശിന് അനുഭവം ശക്തമായ നിലയിൽ പ്രഘോഷിപ്പാൻ ഈ മീഡിയ കർത്താവ് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട് പ്രോത്സാഹിച്ച് എല്ലാവരും ശക്തീകരിക്കും, പുതുവഴി തുറക്കും. ഞാൻ ആരും കർത്താവ് പുറകോട്ട് പോകാതെ വെളിച്ചമുള്ളവരായി ശക്തമായ നിലയിൽ കർത്താവ് ഉയർത്തുവാൻ ഈ വർഷം കാഴ്ചയാണ്. പ്രാർത്ഥന ഘടനയായി വാഴ്ത്തുന്നു. കർത്താവായ യേശുവിൻ നാമത്തിന് ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.